Dear friends, welcome to my channel Dream Life Journey with Hazi. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വാഴപ്പൂവ് അഥവാ വാഴക്കൊമ്പിനെ കുറിച്ചുള്ളതാണ്. വാഴക്കൊമ്പ് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇനി മുതൽ കഴിക്കണം. അത്രയേറെ ഗുണങ്ങളാണ് ഈ ഒരു പച്ചക്കറിക്ക് ഉള്ളത്. വാഴപ്പഴത്തേക്കാൾ ആരോഗ്യ ഗുണങ്ങൾ വാഴക്കൊമ്പിനുണ്ട് എന്നാണ് പറയുന്നത്. മിക്ക വീടുകളിലും വാഴ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പം ഇടയ്ക്കെങ്കിലും ഒരു വാഴക്കൊമ്പ് കിട്ടാതിരിക്കില്ല. മെറൂൺ അല്ലെങ്കിൽ ഒരിളം പർപ്പിൾ കളർ ആയിരിക്കും ഇതിന്. പലതരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് വാഴക്കൊമ്പ്. കോശങ്ങളുടെ ആരോഗ്യത്തിനും പ്രായാധിക്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിനും അനുയോജ്യമാണിത്. അവശ്യ വിറ്റാമിനുകളായ വിറ്റാമിൻ എ, സി, ഇ എന്നിവ ഈ വാഴക്കൊമ്പിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡുകളും ഇതിൽ ധാരാളമുണ്ട്. കലോറി വളരെ കുറവാണ് താനും. പ്രത്യുൽപാദന അവയവങ്ങളുടെ സംരക്ഷണത്തിനും മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെയധികം ഗുണപ്രദമാണ്. ഇത് പച്ചയ്ക്ക് സാലഡായിട്ട് കഴിക്കാം. വേവിച്ചിട്ട് പച്ചടിയായോ അല്ലെങ്കിൽ ഉപ്പേരിയായോ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അണുബാധ തടയാൻ ഇത് വളരെയധികം നല്ലതാണ്. എന്നുവെച്ചാൽ ആൻറ്റി ബാക്ടീരിയലാണ്. മുറിവുകളെ വേഗത്തിൽ സുഖപ്പെടുത്താനും ഇതിന് കഴിയും. ഇതിൽ അടങ്ങിയിട്ടുള്ള മെത്തനോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളവയാണ്. ഇത് ശരീരത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവയാണ്. അകാല വാർദ്ധക്യം, ക്യാൻസർ എന്നിവയൊക്കെ ചെറുക്കാൻ ഇതിന് കഴിയും. പൊട്ടാസ്യം, ഫൈബർ എന്നീ പോഷകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാനസിക അസ്വസ്ഥതകൾ, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് പര്യാപ്തമാണ്. അതുപോലെ പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിദത്ത ആൻറ്റി ഡിപ്രസൻറ്റുകളാണ് വാഴക്കൊമ്പ്. ഗർഭപാത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് പാല് വർധനവിനൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ അമിത രക്തസ്രാവം പോലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. അതുപോലെ ശരീരഭാരം കുറയ്ക്കണം എന്നുള്ളവർക്ക് ഇത് ഒരു മികച്ച ഭക്ഷണമാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ വളരെ സുഗമമായി നടക്കുന്നു. അതുപോലെ ദഹിക്കാത്ത ഭക്ഷ്യവസ്തുക്കളെ പുറന്തള്ളാനും ഇത് ഒരുപാട് സഹായിക്കുന്നു. വാഴക്കൊമ്പിലുള്ള ടാനിൻ, ആസിഡ്, ഫ്ലവനോയിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ ക്യാൻസർ, ഹൃദ്രോഗം എന്നിവയൊക്കെ അകറ്റാൻ പര്യാപ്തമാണ്. നാഡീരോഗങ്ങളെ നീക്കം ചെയ്യാനും ഇത് നല്ലതാണ്. അതുപോലെ അൾഷിമേഴ്സ്, പാർക്കിൻസൺ തുടങ്ങിയ രോഗങ്ങൾക്ക് ഇതിൻ്റെ പതിവായ ഉപയോഗത്തിലൂടെ കുറവ് വരുത്താൻ കഴിയും. വിളർച്ചയുള്ളവർക്ക് ഇത് നല്ലൊരു പ്രതിവിധിയാണ്. കാരണം അയണിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ധാരാളമുണ്ട്. ഇത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നവയാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ളൊരു കഴിവുള്ളതിനാൽ പ്രമേഹത്തെ നിയന്ത്രണത്തിലാക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനത് വിശ്വസിച്ച് കഴിക്കാവുന്നൊരു ഭക്ഷ്യവസ്തുവാണ്. വാഴക്കൂമ്പിൽ മാത്രമല്ല, അതിൻ്റെ തണ്ട് അഥവാ വാഴപ്പിണ്ടിയിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഫൈബറും പലതരം ആൻറ്റി ഓക്സിഡൻസും ഉയർന്ന അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. 2011 2013 നടത്തിയ 2 പഠനങ്ങളിൽ വെളിപ്പെട്ടത് വാഴക്കൂമ്പിലും അതിൻ്റെ പിണ്ടിയിലും പ്രമേഹത്തെ പരിഹരിക്കുകയും അതുപോലെ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്റ്റുകളുടെ രൂപവൽക്കരണം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇനിയും ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പക്ഷേ ഇത്രയും മാത്രം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നാളെ തന്നെ നമുക്ക് കാണാം. അതുവരെ ബൈ.